കിടപ്പിലായ സ്ത്രീക്ക് അമ്മാവൻ്റെ വീട്ടിൽ നരകയാതന. കോഴിക്കോട് ആഴ്ചവട്ടത്താണ് വീട്ടുകാർ വീട് പൂട്ടിപ്പോയതോടെ രോഗി നരകയാതന അനുഭവിക്കുന്നത്. മനസാക്ഷിയുള്ളവർക്കാർക്കും ഏറെ നേരം കണ്ടു നിൽക്കാനാകില്ല വിജയലക്ഷ്മിയുടെ ഈ കിടപ്പ്. പരസഹായമില്ലാതെ ഒന്ന് തിരിഞ്ഞുകിടക്കാൻ പോലുമാകില്ല വിജയലക്ഷ്മിക്ക്. അയൽവാസികൾ അറിയിച്ചതിനെ തുടർന്നാണ് ഞങ്ങൾ വിജയലക്ഷ്മിയെ തേടി ആഴ്ചവട്ടത്തെ വീട്ടിലെത്തിയത്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട വിജയലക്ഷ്മി അമ്മാവന്റെ വീട്ടിലാണ് താമസം. അയൽവാസികളുമായി അകന്നു കഴിയുന്ന വിജയലക്ഷ്മിയുടെ അമ്മാവൻ ദിവസങ്ങൾക്ക് മുൻപ് ഡൽഹിയിൽ പോയതായാണ് അയൽവാസികൾക്ക് ലഭിച്ച വിവരം. മാനസികാസ്വാസ്ഥ്യമുള്ള അമ്മായിയെ അനുജിത്തി വന്ന് കൂട്ടിക്കൊണ്ടുപോയെന്ന് അയൽവാസി നിർമ്മല പറയുന്നു. ഇവരെ നോക്കുന്നത് അമ്മായിയാണ്. അമ്മായിക്കാണെങ്കിൽ കുറച്ച് തലയ്ക്കൊരു സ്ഥിരതയില്ലാത്തവരാണ്. അവർ ശരിക്കും നോക്കുന്നില്ല എന്നാണ് ഞങ്ങൾ അറിയുന്നത്. അവർ ഇങ്ങോട്ട് ആരെയും കയറ്റില്ല, ഈ പറമ്പിലേക്കേ കയറ്റില്ല അവരുള്ളപ്പോൾ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് അവർ വല്ലാതെ വയലൻ്റായിട്ട് എവിടേക്കോ പോയി. എവിടെയാണെന്നറിയില്ല. അനിയത്തിൻ്റെ വീട്ടിലാണെന്ന് പറയുന്നു കേൾക്കുന്നു. ഇവർക്കൊരു തുള്ളി വെള്ളം പോലും 2-3 ദിവസമായി കൊടുത്തിട്ടില്ല. മിഞ്ഞാന്ന് 11:30 രാത്രി പോയതാണെന്നാണ് അറിവ്. ഇത്രയും നേരമായിട്ട് ഈ കുട്ടി വെള്ളം കുടിച്ചിട്ടില്ല. ഉച്ചത്തിൽ വിചിത്രമായി വിജയലക്ഷ്മിയുടെ ശബ്ദം പുറത്തു കേൾക്കാൻ തുടങ്ങിയതോടെയാണ് അയൽവാസികൾ വീട്ടിലെത്തി പരിശോധന നടത്തിയത്. അയൽവാസികളുടെ പരാതി പ്രകാരം കസബ പോലീസ് സ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.